सीताराम केसरी बीहार दानापूर और कर्षक कुटुंब जनिच्च सीताराम केसरी इंडियन नेशनल कॉन्ग्रेसिन्टे अध्यक्षन वरेयायि पंड एसीसी आस्थानत्ते ओरु मुरियिल सीताराम केसरिये पूट्टियिट्ट कॉन्ग्रेस नेताक्कळे ओन्नुम इन्न कर्षक समरंगळुडे एळ अयलत्त पोलुम काणानिल्ल। बीहारिले दानापूरिले ओरु कर्षक कुटुंबत्तिल जनिच्च सीताराम केसरियुडे चरित्रम निलनिल्प्पिनायि ऊर्जश्वासं विलिक्कुन्न കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും വായിക്കേണ്ടതാണ്। കുടുംബ പാരമ്പര്യമല്ല സ്വാതന്ത്ര്യ സമരമാണ് ഈ നേതാവിനെ സൃഷ്ടിച്ചത്। 13 ആം വയസ്സിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായി ജയിൽവാസവും ക്രൂരമായ മർദ്ദനങ്ങളും നേരിട്ടു। ബീഹാറിൽ കോൺഗ്രസിനെ വളർത്തി ഒരു പതിറ്റാണ്ട് എസിസി ട്രഷററായി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി നരസിംഹറാവു സർക്കാരുകളിൽ മന്ത്രിയായി റാവു സർക്കാർ അധികാരമൊഴിഞ്ഞ ശേഷം കോൺഗ്രസ് കടുത്ത പ്രതിസന്ധി നേരിട്ട സമയം 1996 നെഹ്റു കുടുംബത്തിന്റെ അനുഗ്രഹാശിസ്സുകളോടെ സീതാറാം കേസരി അധ്യക്ഷനായി കോൺഗ്രസിനെ കൈപിടിച്ചുയർത്താൻ കേസരി അഹോരാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ വഴിത്തിരിവുണ്ടായത്। സോണിയാ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങി അതോടെ സോണിയയെ അധ്യക്ഷയാക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതാക്കളും അണികളും മുറവിളിക്കൂട്ടി സ്ഥാനമൊഴിയാൻ സീതാറാം കേസരി സന്നദ്ധനായിരുന്നു। ഒറ്റ അഭ്യർത്ഥന മാത്രമാണ് ആ 84-കാരൻ മുന്നോട്ട് വെച്ചത്, എന്നെ അവഹേളിച്ച് ഇറക്കി വിടരുത്। ഈ അഭ്യർത്ഥന ആരും കേട്ടില്ല। 1998 മാർച്ച് 14 ന് ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അധ്യക്ഷ സ്ഥാനത്തു നിന്ന് സീതാറാം കേസരിയെ പുറത്താക്കി। സീതാറാം കേസരി പ്രതിഷേധിക്കുന്നത് തടയുന്നതിനായി നേതാക്കൾ അദ്ദേഹത്തെ എസിസി ആസ്ഥാനത്തിനകത്തെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു। പുറത്തെ സോണിയയ്ക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ സീതാറാം കേസരിയുടെ വാഹനം തല്ലി തകർത്തു। അതോടെ ആ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് തിരശീല വീണു। ഇന്ന് എസിസി ആസ്ഥാനത്തെ കാര്യമായ ആളനക്കമില്ല। ആളി പടർന്നുകൊണ്ടിരിക്കുന്ന കർഷക സമരത്തിനെ നേതൃത്വം നൽകാൻ കോൺഗ്രസ്സിൽ ഇന്ന് ആരുമില്ല। സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വിദേശത്താണ്. മറ്റ് നേതാക്കളാവട്ടെ സീതാറാം കേസരിയുടെ അനുഭവം തങ്ങൾക്കുണ്ടാവരുതെന്ന മുൻകരുതലോടെയാണ് ഓരോ നീക്കങ്ങളും നടത്തുന്നത്।